അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ മിനിങ്ങളെ നമ്മളെല്ലാവരും വളരെയധികം ദുഃഖത്തിലും പ്രയാസത്തിലുമായ ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം അറിഞ്ഞത് താനൂരിൽ ഒരു കുടുംബത്തിലെ പന്ത്രണ്ട് അംഗങ്ങൾ അടങ്ങുന്ന ഏകദേശം ഇരുപത്തിരണ്ടോളം സഹോദരിമാർ സഹോദരങ്ങൾ ഒരു ബോട്ട് അപകടത്തിൽ മരണപ്പെട്ടു നമ്മളെല്ലാവരും അറിഞ്ഞവരാൻ അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കുകയും ഹിസാബില്ലാതെ വിചാരണയില്ലാതെ സ്വർഗ്ഗപ്രവേശനം അവർക്കും നമുക്കും അള്ളാഹു നൽകുമാറാവട്ടെ നമ്മുടെ മലപ്പുറം ജില്ലയിലെ താനൂര് എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായ ആ ഒരു അപകടം അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലെ പല പ്രദേശങ്ങളിൽ നിന്നും ഒരുപാട് ആളുകൾ നമ്മുടെ ഈ ഒരു ദുരന്തവുമായി ഈ ഒരു പ്രയാസവുമായി ബന്ധപ്പെട്ട് അനുശോചനങ്ങൾ രേഖപ്പെടുത്തുകയും മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊരു കാഴ്ച നമ്മൾ കാണുകയാണ് അള്ളാഹുവിൻ്റെ വലിയൊരു പരീക്ഷണമെന്നല്ലാതെ മറ്റൊന്നും ഇതിന് നമുക്ക് പറയാനില്ല ഇപ്പോൾ അതിൻ്റെ ബോട്ടുടയെ സംബന്ധിച്ച് പല കാര്യങ്ങളും പറയുന്നുണ്ട് അതുപോലെ ബോട്ടിൻ്റെ പഴക്കം പറയുന്നുണ്ട് ആളുകൾ അതിൽ കയറിയത് കൂടിപ്പോയി അത് കൃത്യമായ സമയത്തല്ല അങ്ങനെ ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട് എന്ത് കാരണങ്ങൾ തന്നെയാണെങ്കിലും അതൊക്കെ ഒരു ദുന്യവിയായ സഭവാണ് അള്ളാഹുതാല അതിൽ മരണപ്പെട്ട ആളുകളുടെ ആ റിസ്ക് വിധിച്ചത് അത്രയേ ഉള്ളൂ അതാണ് നമ്മൾ ആദ്യമായി ഒരു മുമ്മിനെന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു താല റിസിക്ക് വിധിച്ചത് അള്ളാഹുവിൻ്റെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അള്ളാഹു താല നമുക്കെല്ലാവർക്കും ഒരു നിശ്ചിത റിസിക്ക് വിധിച്ചിട്ടുണ്ട് ആ റിസിക്ക് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ അള്ളാഹു വിധിച്ചിട്ടുള്ള വെള്ളം നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ പടച്ചവൻ വിധിച്ചിട്ടുള്ള വായു നമ്മൾ ശ്വസിച്ചു കഴിഞ്ഞാൽ പടച്ചവൻ വിധിച്ചിട്ടുള്ള വസ്ത്രം നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് മരണത്തിലേക്കുള്ള കാൽവപ്പാണ് അതുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അതായത് ഒരു സഹോദരൻ മലപ്പുറം ഭാഗത്തുള്ളൊരു സഹോദരൻ അദ്ദേഹം ഒരു വാട്സപ്പിലൊരു പോസ്റ്റ് എഴുതിയിരുന്നു ഞാനും എൻ്റെ കുടുംബവും അതിൽ കയറേണ്ടതായിരുന്നു പിന്നെ മകരൂപ നമസ്കാരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് വീട്ടിലെത്തേണ്ടതു കൊണ്ട് ഞങ്ങൾ തിരിച്ച് ബോട്ടിൽ കയറാതെ പോയി അതുകൊണ്ട് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് ഒരു പോസ്റ്റ് കണ്ടിരുന്നു അള്ളാഹു ആലം അപ്പോൾ ആ സഹോദരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം പടശവൻ വീണ്ടും റിസിക്ക് വിധിച്ചിട്ടുണ്ട് ഒരു കുടുംബത്തിൽ നിന്നും പിഞ്ചു കുഞ്ഞുങ്ങളടക്കമുള്ള ആ ജനാസ അതുമായി ബന്ധപ്പെട്ട് അടക്കുന്ന സമയത്ത് ആളുകൾ വിങ്ങി കരയുകയാണ് അവിടെ തടിച്ചുകൂടി എല്ലാവരും കരയുകയാണ് രാഷ്ട്രീയ മേഖലയിലുള്ള പ്രമുഖരായ ആളുകൾ വരുന്നു അതുപോലെ തന്നെ ഒരുപാട് സാംസ്കാരിക പ്രവർത്തകർ വരുന്നു അതുപോലെ തന്നെ നാട്ടുകാരെല്ലാവരും ഒരുമിച്ച് കൂടുന്നു ഒരുപാട് മതപണ്ഡിതന്മാർ ഒരുമിച്ച് കൂടുന്നു സയ്യിദന്മാർ വരുന്നു എല്ലാവരും വന്ന് അനുശോചനം രേഖപ്പെടുത്തുകയാണ് വന്ന എല്ലാവരും ആ കുഞ്ഞു കുട്ടികളുടെ ജനാസ കണ്ട് മയ്യത്ത് കണ്ട് ഒരിറ്റി കണ്ണീര് ഒഴുക്കിയിട്ടല്ലാതെ ആരും പോകുന്നില്ല അത്രമാത്രം ഹൃദയഭേദകമായ ഒരു വാർത്ത ഒരു സംഭവമാണ് നമ്മൾ അറിഞ്ഞതും നമ്മൾ കണ്ടതും അള്ളാഹു താലെ എല്ലാവർക്കും പുറത്തു കൊടുക്കുമാറാവട്ടെ എല്ലാവിധത്തിലുള്ള ഹൈറുകളും സലാമത്തുകളും അവർക്കും അവരുടെ ബാക്കിയുള്ള കുടുംബാദികൾക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്കിങ്ങനെ ദ്വാ ചെയ്യാനേ പറ്റുള്ളൂ അതുപോലെ കേന്ദ്ര സർക്കാർ രണ്ട് ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കേരള സർക്കാരിന് പലതും കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ടെങ്കിലും എത്ര പൈസ കിട്ടിയാലും തീർക്കാൻ പറ്റാത്ത ഒരു വിടവാണല്ലോ ആ കുടുംബത്തിന് സംഭവിച്ചത് അതുപോലെ ആ മരണപ്പെട്ടു പോയ കുടുംബങ്ങളിൽ സംഭവിച്ചത് അള്ളാഹുവിൻ്റെ വലിയൊരു തീരുമാനമാണ് അപ്പോൾ മരണം ഏത് സമയത്തും കടന്നു വരാം എന്നുള്ള വലിയൊരു മുന്നറിയിപ്പ് കൂടി ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നമുക്കെല്ലാവർക്കും അള്ളാഹു ഒരിക്കൽ കൂടി നൽകുകയാണ് അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ മുമ്മിനിങ്ങളോട് എൻ്റെ മുമ്മിനാത്തുകളോട് എൻ്റെ സഹോദരിമാരോട് സഹോദരങ്ങളോട് പറയാനുള്ളത് ഏത് സമയത്തും ഏത് സമയത്തും ഇത് കടന്നു വരാം അതൊരു ബോട്ട് ദുരന്തത്തിൻ്റെ രൂപത്തിലാവാം അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്നുള്ള ഒരു രോഗത്തിൻ്റെ രൂപത്തിലാവാം അല്ലെങ്കിൽ ഇപ്പോൾ കുഴഞ്ഞു വീഴകിലാവാം ചെറിയ കുട്ടികൾക്ക് പോലും വലിയ വലിയ അസുഖങ്ങൾ കടന്നു വരുന്ന ഒരു കാലഘട്ടമാണ് നമ്മളൊന്നും കഴിക്കേണ്ട ഇപ്പം ചെറിയ കുട്ടികൾക്ക് വയറിൽ ക്യാൻസർ വരുന്നു അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസർ വരുന്നു അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ അവർക്കൊക്കെ എന്ത് കൊളസ്ട്രോളും ഷുഗറും ഉണ്ടായിട്ടാണ് ഒന്നുമില്ലല്ലോ അപ്പോൾ അള്ളാഹുവിൻ്റെ തീരുമാനം അങ്ങനെയാണ് ഏത് സമയത്താണ് മാറി മറിയുക എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് എൻ്റെ മൊമ്മനിങ്ങളോട് പറയാനുള്ളത് ഏത് സമയത്ത് മരണം വന്നാലും അതിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാനുള്ള ഒരു ആത്മീയമായ ഊർജം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അതിന് എപ്പോഴും തൗപ പറഞ്ഞു കൊണ്ടിരിക്കുക ഇസ്റ്റിഹാർ പറഞ്ഞുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ നന്നാക്കുക അള്ളാഹു സുബഹാന ഹു ചാല നമുക്കെല്ലാവർക്കും നല്ല ഹൈറായ മരണം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതിനു മുമ്പുള്ള നമ്മുടെ ഈ ജീവിതത്തിൽ ആരോഗ്യമുള്ള നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അള്ളാഹു കാക്കുമാറാവട്ടെ വിശുദ്ധമായ ഖുർആനിൽ അള്ള പറയുന്നുണ്ട് വിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ ബക്കറയുടെ ഒരു ആയത്താണ് ഞാൻ പറഞ്ഞത് വല വലനബുലുവഞ്ഞക്കും അല്ല പറയുന്നു നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും ഉറപ്പാണ് അത് പല രൂപത്തിലും ചിലപ്പോൾ നിങ്ങളുടെ സമ്പത്ത് ചുരുക്കിക്കളയും കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കും അല്ലെങ്കിൽ രോഗങ്ങൾ കടന്നു വരും കടങ്ങൾ ഉണ്ടാകും ഇപ്പോൾ ഈ ബോട്ട് ദുരന്തം പോലെ ഈ പ്രയാസം പോലെ ഒരു കുടുംബത്തിലെ പതിനൊന്നോളം അംഗങ്ങളാണല്ലോ മരണപ്പെട്ടു പോയത് ഇങ്ങനെ പെട്ടെന്നുള്ള മരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള മരണങ്ങൾ സംഭവിക്കും അങ്ങനെ ഇങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ നൽകുമ്പോൾ പബശ്ശിരി സ്വാബിരി ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്തയുണ്ട് എന്ന് വിശുദ്ധമായ ഖുർആാൻ നമുക്ക് പറഞ്ഞു തരുകയാണ് അപ്പോൾ ഇതൊരു ബോട്ട് ദുരന്തത്തിൻ്റെ രൂപത്തിലാണ് ാണ് നമുക്ക് ഈ ഒരു പ്രയാസം വന്നിട്ടുള്ളത് നമുക്ക് പ്രയാസം എന്നു പറഞ്ഞാൽ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട അംഗങ്ങളാണല്ലോ മരണപ്പെട്ടുപോയത് ഇനിയിപ്പോ മറ്റ് സമുദായത്തിൽപ്പെട്ട സഹോദരന്മാരാണ് സഹോദരിമാരാണ് മരിച്ചതെങ്കിലും നമുക്ക് വലിയ പ്രയാസം ഉണ്ടാകും കാരണം മരിച്ചത് മനുഷ്യനാണ് ആ ഒരു രൂപത്തിൽ നമ്മൾ എടുക്കണം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകളുടെ താഴെ വരുന്ന വളരെ വൃത്തികെട്ട നീചമായ ഓരോ കമന്റുകൾ നമ്മൾ കാണണം ഫാസിസ്റ്റുകളായ ആളുകൾ എഴുതി വെക്കുകയാണ് ഓ അത് മലപ്പുറമല്ലേ താനൂരിലല്ലേ മലപ്പുറത്തല്ലേ ബോട്ടപകടമല്ലേ കുറച്ച് നന്നായി ഇരിക്കട്ടെ അടിപൊളിയായി ഇതൊക്കെ എന്ത് മനുഷ്യത്വമാണ് നമ്മളൊക്കെ ജീവിക്കുന്ന അല്ലെ നമുക്കൊരു പ്രളയം വന്നുപോയി കൊറോണ വന്നുപോയി നമ്മൾ ആരും മതവും ജാതിയും ഒന്നും നോക്കിയില്ല എല്ലാവരും കൈയഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഹായിച്ചു പ്രത്യേകിച്ച് മലപ്പുറം ജില്ലക്കാര് അവരെ പറ്റി പറയണ്ടല്ലോ മലപ്പുറം ജില്ലയിലെ മനുഷ്യരുടെ ആ ഒരു മാനസികമായ അവരുടെ ഒരു ഐക്യവും അതുപോലെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ആ സന്നദ്ധതയും അതൊന്നും നമ്മൾ വിശദീകരിക്കേണ്ട കാര്യമില്ല പക്ഷേ മരിച്ചത് മുസ്ലിമീങ്ങളാണ് മരിച്ചത് മലപ്പുറം ജില്ലയിലാണ് അത് പോയി നന്നായി കൊള്ളാമെന്നുള്ള വളരെ മോശമായ വികൃതമായ ഒരു രൂപത്തിലുള്ള വലിയ കമൻറ്റുകൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് അങ്ങോട്ടൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അവരങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അതല്ല നമ്മുടെ വിഷയം പറഞ്ഞു വന്നത് ഇത് അല്ലാഹുവിൻ്റെ ഒരു പരീക്ഷ ാണ് നമുക്ക് നന്നാവാനുള്ള ഒരു ചാൻസ് കൂടിയാണ് പടച്ചവൻ തന്നിട്ടുള്ളത് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ വരും ഏത് സമയത്തും വരും അതുകൊണ്ട് പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയും അതോടൊപ്പം തന്നെ അതിൽ ക്ഷമിക്കുകയുമാണ് വേണ്ടത് അതിന്റെ മുൻകരുതലുകളും എടുക്കേണ്ടതുണ്ട് ആദരവായ റസൂൽഹുലൈ വസ്ലം ആ ചങ്ങരുടെ ഒരു ഹദീസ് പരിശോധിച്ചാൽ കാണുവാൻ സാധിക്കും അള്ളാഹുവിന്റെ റസൂല് പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദാകുന്ന ഷുഹതാക്കൾ അവർ പല രൂപത്തിലാണ് നബിതങ്ങളുടെ ഒരു ഹദീസിൻ്റെ ആശയം ഇങ്ങനെയാണ് എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഏറ്റവും കൂടുതൽ ഷുഹതാക്കൾ അവർ അവർ മരിക്കുന്നത് യുദ്ധക്കളങ്ങളിലല്ല അല്ലാതെയാണ് മരിക്കുക യുദ്ധക്കളങ്ങളിൽ ശത്രുക്കളോട് പോരാടി മരിക്കുന്നവരാണല്ലോ നമ്മൾ സാധാരണ ഷുഹതാക്കൾ എന്ന പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് അത് ദുന്യവിയായ ശുഹദാക്കളുമാണ് അതുപോലെ ഔഹറവിയുമായ ശുഹദാക്കളാൻ എന്നാൽ നബിതങ്ങൾ പറയുന്നു എൻ്റെ സമുദായത്തിൽ ഈ യുദ്ധക്കളത്തിൽ ഷഹീതാകുന്ന ആളുകളെക്കാൾ കൂടുതൽ ആളുകൾ ഷഹീതാകുന്നത് അല്ലാതെയുള്ള മരണങ്ങൾ കൊണ്ടാണ് എന്നിട്ട് ലബിതങ്ങളുടെ പല ഹദീസുകളിലെയും ആശയങ്ങൾ ചേർത്ത് വെച്ച നമുക്ക് ഇങ്ങനെ കാണാം ശുഹതാക്കൾ പലതരത്തിലുണ്ട് അവർ പകർച്ചവ്യാധികൾ വന്ന് മരണപ്പെടുന്നവരാണ് അതുപോലെ ഉദര രോഗങ്ങൾ കൊണ്ട് മരണപ്പെടുന്നവരാണ് അതുപോലെ കെട്ടിടങ്ങളുടെ ഇടയിൽപ്പെട്ട് മരണപ്പെട്ടു പോകുന്നവരാണ് അതുപോലെ തന്നെ ഇവിടെ പറയുന്നു വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന ആളുകൾ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന ഒമിനീങ്ങൾ അവർ ആരാണ് ഷുഹദാക്കരുടെ പട്ടികയിൽ പെട്ടവരാണെന്ന് ആദരവായ റസൂദ്ല്ലാഹി സ്വല്ലാഹു അലൈവിസ്ലം ഒരു കുടുംബത്തിൽ പെട്ടുപോയ ഒരു കുടുംബത്തിലെ പെഞ്ചു മക്കൾ ഉൾപ്പെടെ മരണപ്പെട്ടുപോയ ആ മുഴുവൻ ആളുകൾക്കും മുഴുവൻ ഏകദേശം ഇരുപത്തിരണ്ടോളം ആളുകളാണ് മരണപ്പെട്ടതെന്നാണ് അവസാനം വന്ന വാർത്തയിൽ നമ്മൾ കേൾക്കുന്നത് ആ ഇരുപത്തിരണ്ടാളുകൾക്കും അള്ളാഹു ആലാ പരിപൂർണമായ ഷുഹദാക്കരുടെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹ് ആ ചെറിയ മക്കളൊക്കെ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി താഴുന്ന സമയത്ത് എന്തായിരിക്കും അവരുടെ മനസ്സിലുണ്ടാവുക അല്ലെ എന്റെ ഉമ്മിച്ച എന്നെ രക്ഷിക്കുമെന്നും എന്റെ വാപ്പിച്ചീ എന്നെ രക്ഷിക്കുമെന്നൊക്കെ അവരുടെ മനസ്സിലുണ്ടായിരിക്കും പക്ഷേ മലക്കുൽ മോത്തിനിങ്ങനെ കാണുമ്പോൾ അള്ളാഹു നമുക്ക് ഓർക്കാൻ കൂടി പറ്റുന്നില്ല നമ്മുടെ നമ്മുടെ വീട്ടിലുമുണ്ട് പിഞ്ചു മക്കള് അവരൊക്കെ എത്ര സുരക്ഷിതമായാണ് നമ്മൾ വളർത്തുന്നത് ആ അതുപോലെ തന്നെ സുരക്ഷിതമായി അള്ളാഹുവെ വീട്ടിലേക്ക് എത്തണമെന്ന് ആഗ്രഹിച്ചായിരിക്കും അവരൊക്കെ ആ ബോട്ടിൽ ഒന്ന് കയറിയത് ചിലപ്പോ ആ കുട്ടികളുടെ നിർബന്ധത്തിന് വഴങ്ങിയായിരിക്കും അവർ ആ ബോട്ടിൽ കയറിയത് അവരെല്ലാം അള്ളാഹുവിന്റെ റഹമത്തിലേക്ക് യാത്രയായി അള്ളാഹു താലെ മായ മഹഫിറത്തും അർഹമത്തും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഞാൻ ഉറപ്പിച്ചു പറയുകയാണ് ഈ കുട്ടികളാണ് നാളെ സ്വർഗ അവകാശികളായ ആളുകളുടെ ഇടയിലൂടെ ചെറിയ കോപ്പകളുമായി കടന്നു വരുമെന്ന് വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ വാക്യയിൽ അള്ളാഹുതാല പറയുന്നുണ്ട് സ്വർഗ്ഗ അവകാശികൾ ഇങ്ങനെ സ്വർഗത്തിൽ കട്ടിലുകളിൽ കട്ടിലുകളിലിരുന്ന് ആനന്ദത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർക്കിടയിലേക്ക് ചെറിയ കുട്ടികൾ അതാ പാനീയവുമായിട്ട് കടന്നു വരും അവരെ രസിപ്പിക്കാനും അവരെ സന്തോഷിപ്പിക്കാനും ചെറിയ കുട്ടികളായിരിക്കും ചെറിയ ബാലന്മാർ കടന്നു വരും അപ്പോൾ ചോദിക്കപ്പെട്ടു ഇതാരാണ് ഈ ബാലന്മാർ അപ്പോൾ പറയപ്പെട്ടിട്ടുണ്ട് തഫ്സീറിലൊക്കെ കാണുവാൻ സാധിക്കും ഈ സ്വർഗ്ഗത്തിൽ കളിക്കുന്ന മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ തമാശകൾ പറയുന്ന ഈ ചെറിയ കുട്ടികൾ അത് ഈ ദുന്യാവിൽ മരണപ്പെട്ടു പോകുന്ന മൊമ്മിനിങ്ങളുടെ മക്കളാണെന്ന് പറയപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ മരണപ്പെട്ടു പോയ ആറ് വയസ്സും ഏഴ് വയസ്സും പത്ത് വയസ്സുള്ള ഈ കുട്ടികളൊക്കെ നാളെ സ്വർഗ്ഗത്തിൽ അതാ സ്വർഗ്ഗ അവകാശം െ സന്തോഷിപ്പിക്കുന്ന തരത്തിലേക്ക് മാറുമെന്നത് യാതൊരു സംശയവുമില്ല കാരണം അവരൊക്കെ നിഷ്കളങ്കരാണ് അവരൊക്കെ നിഷ്കളങ്കരാണ് അതുപോലെ തന്നെ ശുദ്ധമായ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ അവരൊക്കെ മരണപ്പെട്ടത് ശുഹദാക്കളുടെ രൂപത്തിലാണ് അള്ളാഹുവെ പഠിച്ചവനെ ആ ഒരു നല്ല അവസ്ഥ അവർക്ക് നൽകണേ അല്ലാ എന്ന് നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും ആ മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും മഹുഫിറത്തും മർഹമത്തും എല്ലാവിധത്തിലുള്ള ഖൈറുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അരയും കടപ്പുറം ജുബാ മസ്ജിദിൻ്റെ ആ ഖബർസ്ഥാനിൽ അതാ നിര ത്തിയിട്ടിരിക്കുന്ന ഒരേ രൂപത്തിൽ ഒരേ രൂപത്തിൽ കബറടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള ആ ജനാസകൾ അള്ളാഹു റഹ്മാനെ അവർക്കെല്ലാവർക്കും നീ ആ കബറിടം വിശാലമാക്കി കൊടുക്കണേ അള്ളാഹ് ഇതുപോലുള്ള അപകട മരണങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അള്ളാഹുവെ ഞങ്ങളെല്ലാവരെയും നീ കാക്കണേ റഹ്മാനെ ഞങ്ങളുടെ മക്കൾക്കെല്ലാം നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അള്ളാഹ് ആമീൻ അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ മോമിനിയങ്ങളും അവർക്ക് വേണ്ടി പ്രത്യേകം ദു ആരക്കണം അവരുടെ മഹഫുറത്തിനും അറഹമത്തിനും വേണ്ടി അതുപോലെ ആ മരണപ്പെട്ടുപോയവരുടെ ബന്ധുമിത്രാദികൾ ഒരുപാട് പ്രയാസത്തിലാണ് അല്ലെ വീട്ടിലേക്ക് അവരെ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചാണല്ലോ അവരൊക്കെ കാത്തിരുന്നത് വന്നത് മയ്യത്താണ് അള്ളാഹു താല അവർക്കൊക്കെ വലിയ ക്ഷമപ്രദാനം ചെയ്യട്ടെ അതിനുവേണ്ടി നമ്മൾ ദ്വാരക്കണം അതുപോലെ തന്നെ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉസ്താദുമാരൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ല അടുത്ത വെള്ളിയാഴ്ച അവർക്കൊക്കെ വേണ്ടി എല്ലാവർക്കും വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അവർക്ക് വേണ്ടി പ്രത്യേകം ദ്വാരക്കേണ്ടതുണ്ട് അള്ളാഹുതാല നമുക്കും അവർക്കും എല്ലാവിധത്തിലുള്ള ഹൈറുകളും സലാമത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ഇൻഷ നമുക്കെല്ലാവർക്കും ഈ ബോട്ട് അപകടത്തിൽ മരണപ്പെട്ടുപോയ എല്ലാവർക്കും വേണ്ടി ഒരു ഫാത്തിഹ ഓതി നമുക്ക് ത്വാരക്കണം അതുപോലെ തന്നെ

إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين نعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله احد الله, 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 الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شد ما خلق ومن شد واسق اذا وقب ومن شد النفاثات في العقد ومن شد حاسد اذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شد الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى ال سيدنا ومولانا محمد. اللهم انزله المقعد المكرب عندك يوم القيامه. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار. ارحم الراحمين يا الله. ننقل دعائنا نصفي ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്തു പോയ ചെറുതായ വലുതായ രഹസ്യമായ പരസ്യമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ അബദ്ധങ്ങൾ സംഭവിച്ചു പോയവരാണ് ഞങ്ങളെല്ലാം സമ്മതിക്കുകയാണ് റഹ്മാനെ പരിപൂർണമായ മഹഫിറത്ത് ഞങ്ങൾക്ക് നീ നൽകണേ അള്ളാ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് നീ മകുഫിറത്തും നൽകണേ റഹ്മാനെ ഞങ്ങൾ പ്രത്യേകം അനുസ്മരിച്ചാ ഞങ്ങൾ അത് ആരക്കുന്ന അള്ളാഹുവെ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ തന്നെ ആ ബോട്ട് അപകടത്തിൽ ആരെല്ലാം മരണപ്പെട്ടു എല്ലാവർക്കും നീ നീ നൽകണേ നൽകണേ എല്ലാവരുടെയും വിശാലമാക്കണേ നിന്റെ മുത്ത് ഹബീബ് ുംബീബ്ലാഹു അലഹി തങ്ങൾ പറഞ്ഞല്ലോ മുങ്ങി മരിക്കുന്നവർക്ക് സുഹദാക്കരണ പ്രതിഫലം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അള്ളാഹു ആ പ്രതിഫലം അവർക്ക് നീ നൽകണേ അല്ലാ അവർക്ക് നീ നൽകണേ അല്ലാ പരിപൂർണമായ മഹഫിറത്തും മർഹമത്തും സലാമത്തും നൽകണേ അല്ല അള്ളാഹുവെ പടച്ചവനാ ചെറിയ മക്കള് നീ സ്വർഗത്തിന്റെ അവകാശികളിൽ പ്രത്യേകിച്ച് സ്വർഗത്തിൽ ഓടി നടക്കുന്ന ബാലന്മാര് ബാലികമാരിൽ നീ ഉൾപ്പെടുത്തണേ അല്ല മുതിർന്നവർക്ക് അള്ളാഹുവെ ചാപില്ലാതെ സ്വർഗത്തിൽ കടക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ അള്ളാഹുവെ പടച്ചവനെ ആ കുടുംബാദികൾ മരണപ്പെട്ടുപോയവരുടെ കുടുംബാദികൾക്ക് നീ ക്ഷമപ്രദാനം ചെയ്യണേ അല്ലാ അവർക്ക് നീ വലിയ പ്രതിഫലം നൽകണേ വലിയ അപകട മരണങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും നീ കാക്കണേ അല്ലാ മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്ത് പൂർണ്ണമായ ഈമാനോടെ ഇഹ്ലാസോടുകൂടി നിന്റെ അടുക്കലേക്ക് റഹ്മത്തിലേക്ക് യാത്രയാവാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ അള്ളാഹുവെ പഠിച്ചവനെ ഒരുപാട് പേര് ഞങ്ങളോട് അരക്കാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെയും ഞങ്ങളുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ രോഗങ്ങൾക്ക് നീ ശിഫാ നൽകണേ അല്ലാ അള്ളാഹുവെ പഠിച്ചവനെ ഞങ്ങളിൽ നിന്നും ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബാദികളിൽ നിന്നും എല്ലാവർക്കും നീ സ്വർഗത്തിൽ വലിയ ഉന്നതമായ സ്ഥാനം നൽകണേ അല്ലാ അള്ളാഹുബെ പഠിച്ചവന് ഒരുപാട് രോഗികളായ സഹോദരിമാര് സഹോദരങ്ങൾ ഹാർട്ടിന് ഉള്ളവരുണ്ട് കിഡ്നിക്ക് പ്രോബ്ലം ഉള്ളവരുണ്ട് ക്യാൻസർ പോലോത്ത മറ്റ് മാരകവുമല്ലാത്തതുമായ രോഗങ്ങളെ പ്രയാസപ്പെടുന്ന ഒരുപാട് ഉണ്ട് എല്ലാവർക്കും നീ നൽകണേ ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും നീ സ്വലഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ സ്വലഹാത്തുകളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ അള്ളാഹു പഠിച്ചവനെ ഞങ്ങളുടെ മക്കളുടെ ഉയർച്ചയും വളർച്ചയും കണ്ട് സന്തോഷിക്കാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ അള്ളാഹുവേ ഈ നടന്നിട്ടുള്ള ആ ഒരു മരണം റഹ്മാനെ ഞങ്ങൾക്ക് നന്നാവാനുള്ള ഒരു അവസരമാക്കണേ അല്ല ഞങ്ങൾക്ക് നീ തൗബ നൽകണേ അല്ല അള്ളാഹുവേ പഠിച്ചവൻ ഞങ്ങളുടെ മക്കളുടെ എക്സാമിൻ്റെ പരീക്ഷകൾ വരാനിരിക്കുന്നു ഉന്നതമായ വിജയം നീ നൽകണേ അല്ല അള്ളാഹുവേ പഠിച്ചവന് ഒരുപാട് പേര് കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് കടങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ല വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്തവരുണ്ട് ഹൈറായ ഇണകളെ കൊടുക്കണേ അല്ല വീടില്ലാത്തവരുണ്ട് മക്കളില്ലാത്തവരുണ്ട് എല്ലാവർക്കും നീ സലാമത്തും നൽകണേ അല്ല പ്രവാസികളായ ആളുകളെ നീ അനുഗ്രഹിക്കണേ അല്ല അള്ളാഹു ലോകമോങ്ങൾക്ക് നീ മഹഫിറത്തും മറഹമത്തും നൽകണേ അല്ല സലാമത്ത് നൽകണേ അല്ല ദീനിന് നീ ഇസ്സത്ത് നൽകണേ അല്ല അള്ളാഹു മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും എമ്രയും സിയാറത്തും ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ല ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ ഹത്തം ഓതുന്ന ഒരു ഉമ്മയെ സംബന്ധിച്ച് ഒരു സഹോദരനെ സംബന്ധിച്ച് അവർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് സജതയുടെ സുജൂത് അല്ലെങ്കിൽ തിലാവത്തിൻ്റെ സുജൂത് ഖുർആൻ ഓതുന്നതിൻ്റെ ഇടയിൽ അതെന്താണ് ആദ്യമായി കേൾക്കുകയാണല്ലോ അങ്ങനെ ഒരു കാര്യമുണ്ടോ ഉസ്താദെ ഇതെന്താണ് ഈ സജതയുടെ സുജൂത് ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ ഇതൊക്കെ പുതിയ കാര്യമാണോ ഇതൊക്കെ പണ്ടുള്ളതാണോ നിബിതങ്ങളുടെ കാലത്തുണ്ടോ ഈ സുജൂത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുമുണ്ട് സജതയുടെ സുചൂത് പ്രാക്ടിക്കലായി ഇൻഷാ അല്ലാ നമ്മൾ പഠിക്കാൻ പോവുകയാണ് പല ആളുകൾക്കും ഇത് കേട്ടാൽ ഒരുപക്ഷെ തിരിയില്ല കണ്ട് പഠിച്ചാൽ മനസ്സിലാകും എങ്ങനെയാണ് നമ്മൾ സജതയുടെ തിലാവത്തിൻ്റെ സുജൂത് ചെയ്യേണ്ടത് ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു